പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 11x7 ഏരിയുള്ള ഒരു സിറ്റൗട്ട്. അപ്പോൾ അതിൽ നമ്മൾ ചാരുപടിക്ക് വേണ്ടി ഒരു സ്ലാബ് വാർത്ത് അതിൻ്റെ മുകളിൽ ഗ്രാനൈറ്റ് വർക്ക് ഫിനിഷ് ചെയ്യുമ്പോൾ അതിൻ്റെ അളവുകളും കാര്യങ്ങളും അതുപോലെ എത്ര ചിലവ് വരും എന്നീ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ വർക്കൊക്കെ ഒരു 5-8 വർഷം മുന്നേ കഴിഞ്ഞതാണ്. അന്നത്തെ ഐഡിയയിൽ സിറ്റൗട്ടിൽ സ്ലാബൊന്നും ഇല്ലാണ്ട് ഓപ്പൺ ആയിട്ടുള്ളൊരു മോഡലാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സ്ലാബിന് വേണ്ടി ആദ്യം 2 വരി സിമെൻറ്റ് ബ്രിക്ക് കൊണ്ട് ഒരു സപ്പോർട്ടിംഗ് വാൾ നിർമ്മിക്കണം. 6 ഇഞ്ച് തിക്നെസ്സുള്ള സിമെൻറ്റ് ബ്രിക്കാണ് അപ്പോൾ അതിനുവേണ്ടി ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭിത്തി വരുന്ന ഭാഗത്തെ ടൈല് ഒരു 6 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്ത് ഒഴിവാക്കി അതിൻ്റെ മുകളിലാണ് പടവ് ചെയ്തിട്ടുള്ളത്. ടൈലിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ ഫ്ലോറിലാണ് നമ്മൾ റിനോവേഷൻ വർക്കിന് വേണ്ടി ഇതുപോലെ ഭിത്തി പണിയുന്നതെങ്കിൽ ഭിത്തി വരുന്ന ഭാഗത്തെ ടൈല് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം എന്താ വെച്ചാൽ ടൈല് കറക്റ്റ് സീറ്റിംഗ് ആയിട്ടല്ല ഇരിക്കുന്നതെങ്കിൽ പിന്നീട് ലോഡ് വരുമ്പോൾ ടൈലിന് ക്രാക്ക് വന്ന് അത് ഫ്ലോറിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സപ്പോർട്ടിംഗ് വാളിൻ്റെ പടവയുടെ അടിയിലൊരു വരി സാധാരണ രീതിയിലും രണ്ടാമത്തെ വരി വെർട്ടിക്കൽ രീതിയിലുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പടവിൻ്റെ ഉയരം ഫ്ലോറിൽ നിന്ന് ടോപ്പിലേക്ക് 21 ഇഞ്ചാണ് വരുന്നത്. ഇതുപോലുള്ള സിറ്റിംഗ് ബെഞ്ചിൻ്റെ പടവിൻ്റെ ഉയരം സാധാരണ 50 സെൻറ്റിയാണ് കൊടുക്കാറ്. പിന്നെ 18 ഇഞ്ച് മുതൽ 24 ഇഞ്ച് വരെ കസ്റ്റമൈസ് ചെയ്ത് ഏതളവിൽ വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ വാർക്കാൻ പോണ സ്ലാബ് പില്ലറിൻ്റെ സൈഡിലൂടെ ലാപ്പ് ചെയ്ത് കൊണ്ടുപോകണം. എന്നാലാണ് നമ്മൾ സ്ലാബിനൊരു കൂട്ടിപ്പിടുത്തം ഭംഗിയും അതേപോലെ ചാരുപടി വരുമ്പോൾ അവിടെ ഒരു സ്പേസും കിട്ടുകയുള്ളൂ. അതിനുവേണ്ടി നമ്മൾ പില്ലറിലെ ടൈല് ഒരു 2 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഷട്ടറിംഗ് വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ സ്ലാബിൻ്റെ വീതി നോക്കിയാൽ സപ്പോർട്ടിംഗ് വാളിൻ്റെ പുറം ഭാഗത്തേക്ക് 7 ഇഞ്ചും ഉൾവശത്തേക്ക് 6 ഇഞ്ചും തള്ളി നിൽക്കുന്ന രീതിയിലാണ് ഷട്ടറിങ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് കോൺക്രീറ്റ് കഴിഞ്ഞാൽ സ്ലാബിൻ്റെ വീതി 19 ഇഞ്ചാണ് വരുന്നത്. പിന്നെ ഇതുപോലെ നമ്മുടെ സിറ്റൗട്ടിലെ സ്ലാബൊക്കെ വാർത്ത് സിറ്റിംഗ് ബെഞ്ച് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ അടിയിലെ സ്പേസ് നമുക്ക് ഷൂ വയ്ക്കാൻ വേണ്ടിയുള്ള റാക്ക് സെറ്റ് ചെയ്ത് ഉപയോഗപ്രദമാക്കാൻ കഴിയും. ഷൂ റാക്ക് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സ്ലാബിനടിയിലെ സപ്പോർട്ടിംഗ് വാളിന് പകരം 1-2 പില്ലറുകൾ അകലം കറക്റ്റാക്കി കൊടുത്ത് അതിൻ്റെ മുകളിൽ സ്ലാബ് വാർക്കുന്നതാണ് നല്ലത്. അതിനുശേഷം ഈ പില്ലറിൻ്റെ ഇടയ്ക്ക് വരുന്ന ഭാഗങ്ങളിൽ സിമെൻറ്റ് ബോർഡോ ഫെറോ സ്ലാബോ അല്ലെങ്കിൽ 4 ഇഞ്ച് ഭിത്തിയോ ചെയ്ത് ക്ലോസ് ചെയ്യാവുന്നതാണ്. മിനിമം 30 സെൻറ്റിലൊരു സ്പേസ് സ്ലാബിനിടയിൽ ഉണ്ടെങ്കിൽ ഷൂ റാക്കുകളും അതിൻ്റെ ഡോറും ഈസിയായി സെറ്റ് ചെയ്യാൻ കഴിയും. പിന്നെ 2 ഇഞ്ച് കനത്തിലാണ് ഇപ്പോൾ നമ്മളിവിടെ കോൺക്രീറ്റ് സ്ലാബ് വാർക്കാൻ പോണത്. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ കനം കുറഞ്ഞ കോൺക്രീറ്റ് സ്ലാബുകളൊക്കെ വാർക്കുമ്പോൾ സാധാരണ കോൺക്രീറ്റ് റേഷ്യോയിൽ നിന്ന് വ്യത്യാസപ്പെടുത്തി കുറച്ചും കൂടി സ്ട്രോങ് ഉള്ളൊരു കോൺക്രീറ്റ് മിക്സ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം ഡീഷട്ടറിങ് ചെയ്യുമ്പോൾ സ്ലാബിൻ്റെ എഡ്ജുകളൊക്കെ പൊട്ടിപ്പോവാതിരിക്കാൻ അത് നല്ലതാണ്. മാത്രമല്ല ക്യൂറിംഗ് പീരീഡ് കംപ്ലീറ്റ് ആക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് ഡീഷട്ടറിങ് ചെയ്ത് മറ്റുള്ള വർക്കുകൾ പെട്ടെന്ന് തീർക്കാനായിട്ട് കഴിയും. വർക്ക് ഫിനിഷ് ചെയ്ത് വരുമ്പോൾ സ്ലാബിൻ്റെ വീതി ഔട്ടർ ടു ഔട്ടർ മിനിമം ഒരു 22 ഇഞ്ചെങ്കിലും വരണം. എന്നാലാണ് ചാരുപടി വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇരിക്കാനുള്ളൊരു സ്പേസ് കിട്ടുകയുള്ളൂ. അതുപോലെ സ്ലാബിൻ്റെ ഉയരം ഫ്ലോറിൽ നിന്ന് ഗ്രാനൈറ്റിൻ്റെ ടോപ്പിലേക്ക് 25 ഇഞ്ചാണ് വരുന്നത്.
ഇത് നമുക്ക് 25 മുകളിലേക്ക് ഇഷ്ടാനുസരണം ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്ത സ്ലാബിൻ്റെ ചെലവ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ എൽ ഷേപ്പ് അടക്കം മൊത്തം 15 അടി നീളമാണ് വരുന്നത്. അപ്പോൾ അതിന് മെറ്റീരിയൽ കോസ്റ്റ് 8000 രൂപയും ലേബർ കോസ്റ്റ് 7000 രൂപയും അങ്ങനെ മൊത്തം സ്ലാബിന് 15000 രൂപയാണ് ചെലവ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.